പകർച്ചവ്യാധി ഭീഷണി നേരിടുമ്പോൾ മാലിന്യ കൂമ്പാരമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരം. മാലിന്യ സംസ്കരണം നിലച്ചതോടെ ആശുപത്രി പരിസരത്ത് മാലിന്യം കുമിഞ്ഞുകൂടുകയാണ്. പകർച്ചവ്യാധി ഭീഷണി നേരിടുമ്പോഴും മെഡിക്കൽ കോളേജ് പരിസരമാകെ മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. ഇനി ടൺ കണക്കിന് മാലിന്യം അടിഞ്ഞുകൂടുന്ന മെഡിക്കൽ കോളേജിലെ മാലിന്യ സംസ്കരണ യൂണിറ്റിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ദിനം പ്രതി 1500 മുതൽ 2000 കിലോ വരെ അജൈവ മാലിന്യമാണ് മെഡിക്കൽ കോളേജിൽ നിന്നും പുറന്തള്ളുന്നത്. ജൈവ മാലിന്യങ്ങൾ ക്യാമ്പസിൽ തന്നെ കുഴിച്ചു മൂടുകയാണ്. സംസ്കരണ യൂണിറ്റ് പ്രവർത്തിക്കാത്തതിനാൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് അത്യാഹിത വിഭാഗത്തിന് സമീപം കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് കൂട്ടിരിപ്പുകാരായി എത്തുന്നവരെ രോഗികളാക്കി മാറ്റുന്ന സ്ഥിതിയാണ്. ഇത് പകർച്ചവ്യാധികൾക്ക് എന്താണ് ഇതിലുള്ളത് നമ്മൾ അറിയുന്നില്ലല്ലോ. ഹോസ്പിറ്റൽ വേസ്റ്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ അതിലെല്ലാ രോഗാണുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, അധികൃതർ കണ്ണടച്ചതാണ്. ചാക്കുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന മാലിന്യം സംസ്കരിക്കുന്നതിനായി കരാർ നൽകിയിട്ടുണ്ട്. 1 കിലോയ്ക്ക് 11 രൂപ കണക്കാക്കിയാണ് കരാർ. എന്നാൽ ഏറ്റെടുത്തവർ ഇടയ്ക്ക് കൊണ്ടുപോകും, ഇടയ്ക്ക് നിർത്തും. അതാണ് സ്ഥിതി. നിപ്പയുൾപ്പെടെ പകർച്ചവ്യാധികൾ പടർന്നുപിടിച്ച മെഡിക്കൽ കോളേജ് പരിസരത്താണ് മാലിന്യം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. നാടുനീളെ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്ന ആരോഗ്യവകുപ്പിൻ്റെ മൂക്കിന് കീഴെയാണ് മാലിന്യ നിർമ്മാർജ്ജനം താളം തെറ്റിക്കിടക്കുന്നത്. വിഷയം പരിഹരിക്കുവാൻ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ മറ്റ് പകർച്ചവ്യാധികൾക്കാവും ഇത് വഴിയൊരുക്കുക. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18. എറണാകുളം ജില്ലയിൽ